സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ. ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? It is celebrating the birth of Jesus Christ. Jesus Christ എന്ന് കേട്ടിട്ടില്ലേ? അറിയാമോ? God so loved the world that he gave his only son to come to the world to save people from their sin. And he came and stayed along with human beings, just like a human being, and he died on the cross and rose from the dead on the third day. അതാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിരിക്കെ ലോകത്തിലേക്ക് വന്ന് ഇവിടെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം, ഇതാണ് ക്രിസ്മസ്. Thank you.
വടക്കൻ പട്ടണമായ നസ്രത്തിൽ താമസിക്കുന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവം ഗബ്രിയേൽ മാലാക്കയെ ഒരു വിശേഷ കാര്യം അറിയിക്കുന്നതിനായി അയച്ചു. കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. അവൾ വളരെ ദയാലുവും സദ്ഗുണ സമ്പന്നയുമായിരുന്നു. ജോസഫുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മറിയ വളരെ ആശ്ചര്യപ്പെട്ടു. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾക്ക് മനസ്സിലായില്ല. മറിയെ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ ദൈവപുത്രനാകുന്നു. അവന്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ മറിയയുമായി യാത്ര പുറപ്പെട്ടു. മറിയയും ജോസഫും നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് 70 മൈൽ ദൂരം സഞ്ചരിച്ചു. രാത്രി കുറേ നേരമായി. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി. ഒടുവിൽ മറിയയുടെ കുഞ്ഞ് ജനിച്ചു. മറിയ കുഞ്ഞിനെ തന്റെ കൈകളിൽ എടുത്തു. ആരോഗ്യവാനായ കുഞ്ഞിനെ നൽകിയതിന് അവൾ ദൈവത്തിന് നന്ദി അറിയിച്ചു. മറ്റു സ്ഥലമൊന്നും ലഭ്യമല്ലാത്തതിനാൽ അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു. അവിടെ മൃദുവായ പുല്ല് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. മറിയ ആ പുല്ലുകൾ കൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി കുഞ്ഞിനെ ആ കിടക്കയിൽ പുൽത്തൊട്ടിയിൽ കിടത്തി. ദൂതൻ പറഞ്ഞതുപോലെ ജോസഫും മറിയയും കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. അതേ രാത്രിയിൽ ബെത്ലഹേമിന്റെ മറ്റൊരു ഭാഗത്ത് ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. ഇടയന്മാർ ഉറക്കമില്ലാതെ ആടുകളെ കാവൽ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ശോഭയുള്ള പ്രകാശം ആകാശത്ത് ഉദിച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ട, മഹത്തായതും സന്തോഷകരവുമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹായും രാജാവും ആകുന്ന ഒരു രക്ഷകൻ ബെത്ലഹേമിൽ ഇപ്പോൾ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവിൻ. വിദൂരസ്ഥലത്തുള്ള ചില ജ്ഞാനികൾ നക്ഷത്രം കണ്ടു. പഴയ ഗ്രന്ഥങ്ങൾ പഠിച്ച വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരായിരുന്നു അവർ. ഒരു വലിയ രാജാവ് അല്ലെങ്കിൽ ഒരു രക്ഷകൻ ജനിക്കുമ്പോൾ ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. രക്ഷകനെ കണ്ടെത്തി സമ്മാനങ്ങൾ കൊടുക്കുവാനായി അവർ പുറപ്പെട്ടു. ജ്ഞാനികൾ തങ്ങൾ പഴയ രചനകളിൽ വായിച്ചതുപോലെ ബെത്ലഹേമിലേക്ക് അസാധാരണമായി ഉദിച്ച ആ പുതിയ നക്ഷത്രത്തെ പിന്തുടർന്ന് യേശു ജനിച്ച സ്ഥലമായ പുൽത്തൊട്ടി വരെ എത്തിച്ചേർന്നു. യേശുവിനെ കണ്ടപ്പോൾ ജ്ഞാനികൾ സന്തോഷിച്ചു. അവർ ഉണ്ണി യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു. എന്നിട്ട് സ്വർണവും കുന്തിരിക്കവും മൂറും കുഞ്ഞിന് കാഴ്ച അർപ്പിച്ചു. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ കഥയാണിത്. ഇതൊരു വലിയ കഥയുടെ ആരംഭം മാത്രമാണ്. യേശു വളർന്നപ്പോൾ യേശു ഒരു മഹാനായ മാർഗദർശിയായി നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. യേശു ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല, ദൈവപുത്രനുമായിരുന്നു. പാപികളായ മനുഷ്യവർഗത്തെ ദൈവസ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അവൻ ഭൂമിയിൽ ജനിച്ചു. ദൈവപുത്രനായ യേശു ദുർബലനും നിസ്സഹായനുമായ ഒരു കുഞ്ഞായിട്ടാണ് ഭൂമിയിലേക്ക് പിറന്നു വീണത്. എന്നാൽ ദൈവദൂതന്മാർ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി യേശു സ്വയം ത്യാഗം ചെയ്തു. ക്രിസ്തുമസ് എന്നാൽ സ്നേഹം എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവത്തോടും സഹജീവികളോടുമുള്ള സ്നേഹം. ദൈവപുത്രന്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇതാ ഒരു ക്രിസ്മസ്. ക്രിസ്മസിന്റെ മണിനാദം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെ മണിനാദം മുഴക്കട്ടെ. ഈ സുദിനത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ. We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year.